ഹായ്, ഞാൻ ഡോക്ടർ പ്രിയ, ക്യൂ വൺ ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. ഇന്ന് ക്ലിനിക്കിൽ വരുന്ന പല പേഷ്യൻസും പറയും നടുവേദന ആയിട്ട് തുടങ്ങിയതാണ്, ഇപ്പോൾ അടിവയറിന് വരെ വേദന, കൂടെ ഓക്കാനം, ഛർദ്ദിക്കാനുള്ള തോന്നൽ, അതുപോലെ മൂത്രം കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് പോകണം തോന്നുക. ഇതൊക്കെ ഒരു പക്ഷേ ഒരു പരിധിവരെ കിഡ്നി സ്റ്റോണും ഉണ്ടാവാം. ഇന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. കിഡ്നി സ്റ്റോൺ അഥവാ മൂത്രക്കല്ല്. എങ്ങനെയാണ് മൂത്രത്തിൽ കല്ലുണ്ടാവുന്നതെന്ന് നോക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ലവണങ്ങൾ നമ്മുടെ ശരീരത്തിലെത്തുന്നു. ലവണങ്ങൾ എന്ന് പറയുമ്പോൾ കാൽസ്യം, പൊട്ടാസ്യം, സോഡിയം, മഗ്നീഷ്യം തുടങ്ങിയവ. ഇവ നമ്മുടെ ശരീരത്തിലെത്തുകയും ശരീരത്തിന് വേണ്ട ഫംഗ്ഷൻസൊക്കെ ചെയ്ത് ബാക്കിയുള്ളത് കിഡ്നിയിലെത്തി മൂത്രം വഴി പുറന്തള്ളുന്നു. ചില ജീവിതശൈലികൾ കൊണ്ട് ഈ ലവണങ്ങൾ നമ്മുടെ കിഡ്നിയിൽ അടിയുന്നു. ഇവ ചില ചേർന്ന് ഒരു ക്രിസ്റ്റൽ ഉണ്ടാവുന്നു. ക്രിസ്റ്റലുകൾ ചേർന്ന് കല്ല് രൂപപ്പെടുന്നു. ഇങ്ങനെയാണ് മൂത്രത്തിൽ കല്ലുകൾ ഉണ്ടാവുന്നത്. ഇത് ഒരു മണൽത്തരിയുടെ വലുപ്പം മുതൽ ടെന്നീസ് ബോളിൻ്റെ സൈസ് വരെ ആവാം. കൂടുതലായും പുരുഷന്മാരിലാണ് കാണുന്നത്. എന്തുകൊണ്ടൊക്കെ മൂത്രത്തിൽ കല്ലുണ്ടാവുന്നുവെന്ന് നോക്കാം. ഒന്നാമത്തെയും പ്രധാനപ്പെട്ട കാരണവും വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയുമ്പോൾ, ശരീരത്തിലെ ജലാംശം കുറയുന്നത് വഴി. രണ്ടാമതായിട്ട് തെറ്റായ ഭക്ഷണ രീതി, നാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കുറയുമ്പോഴും റെഡ് മീറ്റുകൾ കൂടുതലായി കഴിക്കുന്നതും സോഫ്റ്റ് ഡ്രിങ്ക്സും അതുപോലെ സ്പൈസി ഫുഡുകൾ കൂടുതലായി കഴിക്കുന്നത് വഴി നമുക്ക് ലവണങ്ങളുടെ അളവ് ശരീരത്തിൽ കൂടാം. ഇതുപോലെ തന്നെ വ്യായാമക്കുറവ്, അതുവഴി അമിതവണ്ണം ഉണ്ടാവാം. കിടപ്പ് രോഗികളിൽ, ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നവരിൽ, ചില ഗ്ലാൻഡുകളുടെ പ്രശ്നം കൊണ്ട് വരാം. പാരാ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് കാണാം. അതുപോലെ ഗൗട്ട് ഉള്ളവരിൽ, ചില മരുന്നുകൾ കഴിക്കുന്നവരിൽ, ചില ഡയൂറട്ടിക്സ് കഴിക്കുന്നവരിൽ, പുകവലി, മദ്യപാനമുള്ളവരിൽ, ഇവരിലൊക്കെ നമുക്ക്, അതുപോലെ ഗൗട്ട് ഉള്ളവരിലും നമുക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടാവുന്നതായി കാണാം. പലതരത്തിലുള്ള കിഡ്നി സ്റ്റോൺ ഉണ്ട്, ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് കാൽസ്യം സ്റ്റോൺ. ഇതാണ് ഏറ്റവും കൂടുതലായി കാണുന്നത്. 70 മുതൽ 80% വരെ കാൽസ്യം സ്റ്റോണുകളാണ്. ഇത് യൂറിൻ്റെ അസിഡിറ്റി മൂലം ഉണ്ടാവുന്നതാണ്. രണ്ടാമത്തേതാണ് സ്റ്റുവൈറ്റ് സ്റ്റോൺ. സ്റ്റുവൈറ്റ് സ്റ്റോൺ എന്ന് പറയുമ്പോൾ മാഗ്നീഷ്യം, അമോണിയ, ഫോസ്ഫേറ്റ് തുടങ്ങിയ ലവണങ്ങളുടെ പ്രസൻസ് മൂലം ഉണ്ടാവുന്നതാണ്. ഇത് 10 മുതൽ 15% വരെ മാത്രമേ കാണാറുള്ളൂ. മൂന്നാമത്തേതാണ് സ്റ്റാക്ക്ഹോൺ കാൽക്കുലസ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാൻ്റെ കൊമ്പ് പോലെ ഇരിക്കും. അത്ര വലിയ സൈസ് ഉണ്ടെങ്കിലും കിഡ്നിയിൽ വേദനയോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാക്കാറില്ല. നാലാമത്തെയാണ് യൂറിക് ആസിഡ് സ്റ്റോൺ. യൂറിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോട്ടീൻ വിഘടിച്ചുണ്ടാവുന്ന എൻ പ്രൊഡക്റ്റാണ്. നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ്റെ അളവ്, അതായത് റെഡ് മീറ്റൊക്കെ കൂടുതലായി കഴിക്കുമ്പോൾ ഈ പ്രോട്ടീൻ എല്ലാം ശരീരത്തിൽ അടിയുന്നു. ഇത് സന്ധികളിൽ അടിയുമ്പോൾ നമുക്ക് ഗൗട്ടായും കിഡ്നിയിൽ അടിയുമ്പോൾ യൂറിക് ആസിഡ് സ്റ്റോണായിട്ടും കാണിക്കുന്നു. എക്സ്റേയിൽ കാണാത്ത സ്റ്റോണുകളാണ് യൂറിക് ആസിഡ് സ്റ്റോൺ. അവസാനത്തെ അല്ലെ അഞ്ചാമത്തെ ടൈപ്പാണ് സിസ്റ്റീൻ സ്റ്റോൺ. സിസ്റ്റീൻ എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതായത് നമ്മൾ കഴിക്കുന്ന മുട്ട, അതുപോലെ ഇറച്ചി, ബ്രക്കോളി തുടങ്ങിയവയിലെല്ലാം സിസ്റ്റീൻ ഉണ്ട്. സിസ്റ്റീൻ ശരീരത്തിൽ കൂടുമ്പോൾ അത് യൂറിനിലൂടെ പുറന്തള്ളുന്ന കണ്ടീഷനാണ് സിസ്റ്റീൻ യൂറിയ. അതിൻ്റെ ഒരു ഭാഗമായി കാണുന്നതാണ് സിസ്റ്റീൻ സ്റ്റോൺ. ഇത് വളരെ കുറച്ച് മാത്രമേ കാണാറുള്ളൂ. മൂത്രത്തിൽ കല്ലുണ്ടാകുമ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണാമെന്ന് നോക്കാം. കല്ല് എവിടെ കാണുന്നു, അതിലെ കല്ലിൻ്റെ ഷേപ്പ്, കല്ലിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് ലക്ഷണങ്ങൾ മാറി മാറി വരാം. ഏറ്റവും പ്രധാനപ്പെട്ടത് വയറുവേദനയാണ്. നടുവിൽ നിന്ന് തുടങ്ങി ഇടുപ്പിലൂടി അടിവയറിലേക്ക് വേദന വരുന്നു. വേദന എന്ന് പറയുമ്പോൾ നമ്മളൊരു കത്തി എടുത്ത് കുത്തി മുറിക്കുന്ന പോലെ ശക്തമായ വേദനയായിരിക്കും. അതികഠിനമായ വേദനയായിട്ടാണ് പേഷ്യൻസ് പറയുന്നത്. ഈ വേദനയോടൊപ്പം ഓക്കാനം, ഛർദ്ദിൽ ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ള തോന്നുക, പക്ഷേ മൂത്രം കണ്ടിന്യൂസ് ആയിട്ട് പോകില്ല. ചിലരിൽ രക്തത്തിൻ്റെ അളവ് മൂത്രത്തിൽ കാണാറുണ്ട്. അതോടൊപ്പം ചിലർക്കാണെങ്കിൽ ചെറിയ മണൽത്തരി പോലെ കല്ലുകൾ പുറത്തു പോകാറുമുണ്ട്. അതികഠിനമായ വേദന വരുമ്പോഴത്തേക്കും ആൾക്കാർ ക്ഷീണിക്കുകയും തളർച്ചയും കൂടുതലായി വിയർക്കുന്നതും കാണാം. കിഡ്നി സ്റ്റോൺ ഉള്ളതുകൊണ്ട് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമെന്ന് നോക്കാം. കിഡ്നി സ്റ്റോൺ നിന്നിട്ട് അത് പുറന്തള്ളാതിരിക്കുകയാണെങ്കിൽ അത് കിഡ്നിയിൽ യൂറിൻ കംപ്ലീറ്റ് ആയിട്ട് പുറത്തു പോകാതെ നിന്ന് വേറെ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ ഇൻഫെക്ഷൻസ് ഡെവലപ്പ് ചെയ്ത് കിഡ്നിക്ക് തന്നെ ഡാമേജ് ഉണ്ടാക്കാൻ കാരണമാവുന്നു. ഇനി നമുക്ക് കിഡ്നി സ്റ്റോൺ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യമായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡിലുള്ള ലവണങ്ങളുടെ അളവൊക്കെ തിരിച്ചറിയാൻ പറ്റും. ഓരോ ലവണങ്ങൾ എത്രയുണ്ടെന്നും അത് നമുക്ക് ഏതിൽ സ്റ്റോൺ ഉണ്ടാക്കാനുള്ള ടെൻഡൻസി ഉണ്ടോ എന്നും അറിയാം. രണ്ടാമതായിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഏതൊക്കെ ലവണങ്ങൾ ഈ മൂത്രത്തിലുണ്ടെന്നും അത് കൂടിയത് കൊണ്ട് നമുക്ക് ഇനി ഏതൊക്കെ സ്റ്റോൺ ഫോം ചെയ്യാം എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മൂന്നാമതായിട്ട് US അബ്ഡോമൻ. വയറിൻ്റെ സ്കാൻ അറിയുന്നത് വഴി നമുക്ക് കിഡ്നിയിലെ സ്റ്റോൺ എവിടെയാണ്, അതിൻ്റെ വലുപ്പം എത്രയാണ്, അത് ഇപ്പോൾ എന്തെങ്കിലും ഓർഗനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ തിരിച്ചറിയാം. ഇതിനോടൊപ്പം തന്നെ CT സ്കാൻ ചെയ്യുന്നത് വഴി 3D പിക്ചർ കിട്ടും. കല്ല് എവിടെയാണ്, കല്ല് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ടോ, കല്ലിൻ്റെ സൈസ് എത്രയാണ്, എന്നൊക്കെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാം എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാം. അതുപോലെ തന്നെ ഇൻട്രാവീനസ് യൂറോഗ്രാം എന്നൊരു ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ എന്താണ്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. കിഡ്നി സ്റ്റോൺ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഫുഡിൽ എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന് നോക്കാം. ഫുഡ് കഴിക്കുമ്പോൾ എല്ലാവരും കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന് കേൾക്കുമ്പോഴേ പാലും പാൽ ഉൽപ്പന്നങ്ങളും പൂർണ്ണമായി നിർത്തും. അത് തെറ്റായ ഒരു ധാരണയാണ്.
കാൽസ്യം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അതുപോലെ തന്നെ ഓക്സലേറ്റ് കല്ലുകൾ ഫോം ചെയ്താൽ കാൽസ്യം ആണത് നീക്കുന്നത്. അതുകൊണ്ട് കാൽസ്യം അല്ല കല്ലായിട്ട് അടിയുന്നത്, പകരം ഓക്സലേറ്റുകളാണ് കല്ല് ഫോം ചെയ്യുന്നത്. ഈ ഓക്സലേറ്റുകളെ നീക്കം ചെയ്യുന്നതാണ് കാൽസ്യം. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് കാൽസ്യം അത്യാവശ്യമാണ്. ഒരിക്കലും കാൽസ്യം അല്ല കല്ലായിട്ട് ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ ഓർത്തിരിക്കണം. നമ്മുടെ ഭക്ഷണത്തിൽ ഓക്സലേറ്റുകളുടെ അളവ് കുറയ്ക്കണം. ഓക്സലേറ്റുകൾ കാണുന്നത് കടും പച്ച നിറത്തിലുള്ള പച്ചക്കറികളാണ്. മെയിൻലി ഇലക്കറികൾ, അതുപോലെ നട്ട്സ്, നിലക്കടല തുടങ്ങിയവയിലൊക്കെ ഓക്സലേറ്റുകളുണ്ട്. ഇനി നമ്മൾ യൂറിക് ആസിഡ് കല്ലുകളാണ് കൂടുതലെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് റെഡ് മീറ്റ് പൂർണ്ണമായും ഒഴിവാക്കുക. അതിനോടൊപ്പം റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ പോത്തിറച്ചി, ആടിറച്ചി, താറാവിറച്ചി ഇത് പൂർണ്ണമായും ഒഴിവാക്കുക. ഇതിനോടൊപ്പം തന്നെ ഈസ്റ്റ് അടങ്ങിയ ഭക്ഷണം, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വെള്ളയപ്പം, അതുപോലെ ബ്രെഡ്, കേക്ക് തുടങ്ങിയവയിലൊക്കെ ഈസ്റ്റ് ഉണ്ട്, അത് പൂർണ്ണമായും ഒഴിവാക്കുക. അതിനോടൊപ്പം തന്നെ മദ്യപാനവും പുകവലിയും പൂർണ്ണമായും നിർത്തണം. സോഫ്റ്റ് ഡ്രിങ്ക്സും പ്രോസസ്ഡ് ഫുഡും പൂർണ്ണമായും ഒഴിവാക്കുക. എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളും ഒഴിവാക്കേണ്ടതാണ്. ഇനി നമുക്ക് എന്തൊക്കെ കഴിക്കാമെന്ന് നോക്കാം. നമ്മൾ കഴിക്കേണ്ടതിൽ ഏറ്റവും ആദ്യം വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ, നമ്മൾ ചെറിയ പുളിയുള്ള നെല്ലിക്ക, നാരങ്ങ, ഓറഞ്ച് തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ കഴിക്കുക. ഇത് നമ്മുടെ കല്ല് അലിയിച്ച് കളയാൻ സഹായിക്കും. നമ്മുടെ ഭക്ഷണത്തിൽ ആൻറ്റി ഓക്സിഡൻസ് ഉൾപ്പെടുത്തുക. ആൻറ്റി ഓക്സിഡൻസ് കല്ല് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി കുറയ്ക്കും. ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ ഗ്രീൻ ടീ, ഇഞ്ചി, മഞ്ഞൾ, വെളുത്തുള്ളി ഇവയൊക്കെ ആൻറ്റി ഓക്സിഡൻ്റാണ്. നമ്മൾ പ്രോട്ടീൻ കുറയ്ക്കാൻ വേണ്ടി പയറുവർഗ്ഗങ്ങളൊക്കെ ഒഴിവാക്കുമ്പോൾ പയർ മുളപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ആൻറ്റി ഓക്സിഡൻസിൻ്റെ അളവ് കൂടുന്നതായി കാണാം. വൈറ്റമിൻ ഇയും വൈറ്റമിൻ കെ അടങ്ങിയ ഭക്ഷണം കൂടുതലായി കഴിക്കുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ വീട്ടിൽ സുലഭമായി കിട്ടുന്ന കരിക്കാണ്. അത് മൂത്രത്തിൽ കല്ലിന് നല്ലൊരു മരുന്നാണ്. ഭക്ഷണത്തിൽ വരുത്തുന്ന മാറ്റത്തിനോടൊപ്പം തന്നെയാണ് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവും. 12 മുതൽ 14 ഗ്ലാസ് വരെ, ഏകദേശം 3 ലിറ്ററോളം വെള്ളം ദിവസവും കുടിക്കണം. വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് തന്നെ മൂത്രം പാസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. മൂത്രത്തിന് എന്തെങ്കിലും കലക്കലോ അല്ലെങ്കിൽ മഞ്ഞ നിറമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവാണ് എന്നാണ് അർത്ഥം. അതികഠിനമായ വേദന വയറിലൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് വേദന കൂട്ടത്തേ ഉള്ളൂ. പെട്ടെന്നുണ്ടാവുന്ന ഇങ്ങനെയുള്ള വയറുവേദനയോ നടുവേദനയ്ക്കോ ഏറ്റവും നല്ല ഒരു മരുന്നാണ് നമ്മൾ ആവണക്കെണ്ണ. അത് നമ്മൾ തേക്കുന്നത് വഴി നമുക്ക് താൽക്കാലികമായിട്ട് വേദന കുറയ്ക്കാൻ സഹായിക്കും. കൃത്യമായി ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ശ്രദ്ധിച്ചതിനോടൊപ്പം തന്നെ വ്യായാമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ദിവസവും ഒരു 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ, ആഴ്ചയിൽ 5 ദിവസമെങ്കിലും എന്തായാലും വ്യായാമം ചെയ്യണം. അതുവഴി നമുക്ക് നമ്മുടെ ബോഡി വെയ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബോഡി വെയ്റ്റ് കൂടുന്നതും നമ്മുടെ കിഡ്നി സ്റ്റോണിന് ഒരു കാരണമാണല്ലോ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് വ്യായാമം ചെയ്യണം. ദിവസം ഒരു 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ, ആഴ്ചയിൽ 5 ദിവസമെങ്കിലും കൃത്യമായി വ്യായാമം ചെയ്യുക. അങ്ങനെ നമ്മുടെ ബോഡി വെയ്റ്റൊക്കെ കൺട്രോൾ ചെയ്യുന്നത് വഴി നമുക്കൊരു പരിധി വരെയൊക്കെ കിഡ്നി സ്റ്റോൺ കൺട്രോൾ ചെയ്യാം. ഭക്ഷണം കൃത്യമായി കഴിക്കുന്നത് വഴിയും വെള്ളം കൃത്യമായി കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നതിനോടൊപ്പം കൃത്യമായി വ്യായാമം ചെയ്യുന്നത് വഴി നമുക്ക് കിഡ്നി സ്റ്റോണും അതിൻ്റെ ബുദ്ധിമുട്ടുകളും കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനോടൊപ്പം ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.